بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. സഹോദരനെ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇസ്ലാം അത് സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അന്ന് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു, കുൽ നഹ്ബിത്തു മിൻഹ ജമീഅം ഫൈമാ യതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യക്സനൂൻ. നിങ്ങൾ ഈ സ്വർഗഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. ആദമും ആദമിന്റെ ഭാര്യയും അടക്കമുള്ളവരെ പുറത്തേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് ഈ സ്വർഗത്തിലേക്ക് തിരികെ ലഭിക്കണമെങ്കിൽ, തിരികെ എത്തണമെങ്കിൽ, എന്നിൽ നിന്നുള്ള മാർഗദർശനത്തിൻ്റെ സന്ദേശം നിങ്ങളിലേക്ക് വരുമ്പോൾ ആരത് വക്രതയില്ലാതെ മനസ്സുമായി സ്വീകരിക്കുന്നുവോ അവരാണ് വിജയികൾ, അവരാണ് രക്ഷപ്പെടുന്നവരെന്നാണ്. അവർക്ക് വേദനിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് ഖുർആൻ സൂറത്തു ബക്രയിലൂടെ 38-ാമത്തെ വാചകത്തിലൂടെയും സൂറത്തു ത്വാഹയിലെ അവസാന ഭാഗങ്ങളിലുമൊക്കെ സൂചിപ്പിക്കുന്നത്. ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അന്ന് നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഭിന്നങ്ങളായ പ്രദേശങ്ങളിലേക്ക് എക്കാലഘട്ടത്തിലും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു താക്കീതുകാരന്റെ സാന്നിധ്യമില്ലാതെ ഒരു പ്രദേശവും കടന്നുപോയിട്ടില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്നും അവനെ പുറമേ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളെ നിങ്ങൾ കൈവടിയണമെന്ന സന്ദേശവും നൽകിക്കൊണ്ടല്ലാതെ ആ സന്ദേശവുമായി കൊണ്ട് എല്ലാ സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറഞ്ഞ ഈ സംഭവം, ഈ കാര്യങ്ങൾ കാലാകാലഘട്ടങ്ങളിലൂടെ നടക്കുകയും ആ പ്രവാചകന്മാരിലെ ദൗത്യപൂർത്തീകരണത്തിൻ്റെ അവസാനത്തെ ഉത്തരവാദിത്തമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ ദിവ്യ സന്ദേശം കിട്ടി, വഹി ലഭിക്കാൻ തുടങ്ങി. 23 വർഷത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ നല്ല ഒരു സമൂഹത്തെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്ന, ജനങ്ങളുടെ മുമ്പിലുള്ള ലോകാവസാനം വരെയുള്ള സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമ സമൂഹമാണ് നിങ്ങളെന്ന് സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്നിടത്തേക്ക് ഒരു സമൂഹത്തെയും ഒരു നാടിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പരിവർത്തനം നടന്നത്, സാധ്യമായത്?
എങ്ങനെയാണ് ആ മാറ്റം നടന്നിട്ടുള്ളത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന ക്രിസ്തു വർഷം 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിൽ, ആ 6-ാം നൂറ്റാണ്ടിലാണ് ലോകം മുഴുവനും കീഴ്പ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ദൗത്യം അറേബ്യയുടെ മരുഭൂമിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ അവസാനിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം തൻ്റെ സൈനികരോട് പറഞ്ഞ് അതിനുള്ള ന്യായം പറഞ്ഞത്, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, അത്ര ഇരുണ്ട യുഗത്തിൻ്റെ ഇരുട്ടടഞ്ഞ ഇരുളടഞ്ഞ ഒരു പ്രദേശമായിട്ടായിരുന്നു അറേബ്യയെ അവരെ കണ്ടിരുന്നത്. അവിടെയുള്ള മനുഷ്യരാണ് മനുഷ്യരെക്കാൾ നല്ലതാണ് അവിടുത്തെ മൃഗങ്ങൾ, മൃഗങ്ങളെ കൊണ്ട് പല ഉപപ്രയോജനവുമുണ്ട് എന്ന് സൈനിക നേതാക്കന്മാരോട് സൈന്യാധിപരോട് അദ്ദേഹം പറഞ്ഞതായി ചരിത്രരേഖകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. കേവലം വെറും 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, 3W എന്നാണ് അതിനെ പരാമർശിച്ചു കാണുന്നത്. 1W കൊണ്ട് ഉദ്ദേശം വിമനാണ്, സ്ത്രീയാണ്. 2-ാമത്തത് മദ്യമാണ്, വൈനാണ്. 3-ാമത്തത് വാറാണ്, യുദ്ധമാണ്. കള്ളിനും പെണ്ണിനും യുദ്ധത്തിനും വേണ്ടി മാത്രം ജീവിച്ച ഇരുട്ടടഞ്ഞ ഇരുളടഞ്ഞ ഒരു സമൂഹത്തെ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. എന്നിട്ട് 40 വയസ്സ് വരെ ആ സമൂഹത്തിനിടയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എല്ലാവിധ ദുർമാർഗത്തിൻ്റെ വഴികളുണ്ടായിട്ടും അതിലേക്കൊന്നും പോവാതെ ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വിശ്വസ്തനെന്ന അല്ലമീൻ എന്ന പേരും സ്വീകരിച്ച് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ തൻ്റെ പൂർവികരിൽ നിന്ന് ലഭിച്ച ഏതൊക്കെയോ താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള താല്പര്യങ്ങൾ, ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ അഭയം തേടി അവിടെ ഇരിക്കുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നിന്ന് വായിക്കുക എന്ന 94-ാം അധ്യായത്തിലെ വാചകത്തിലൂടെ ദിവ്യ സന്ദേശം കിട്ടാൻ ആരംഭിച്ചു. പിന്നീട് ദിവസങ്ങളോളം മാസങ്ങളോളം സ്വന്തം വീട്ടിൽ പനിച്ച് സുഖമില്ലാതെ കിടന്ന് വിശുദ്ധ ഖുർആൻ്റെ 72-ാം അധ്യായം യാ അയ്യുഹൽ, വിശുദ്ധ ഖുർആനിൻ്റെ 74-ാം അധ്യായം യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖിർ വർറുജ്ദ ഫഹ്ജുർ വലാ തംനു തസ്തക്ബിർ എന്ന് തുടങ്ങുന്ന യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പ് മൂടിക്കിടക്കുന്നവനെ എണീറ്റ് നീ കൽപ്പിക്കുക, ഖും ഫഅൻദിർ എണീറ്റ് നിന്ന് താക്കീത് നൽകുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വാചകം ലഭിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ സമൂഹത്തിൽ ദൗത്യം നിർവഹണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നേരത്തെ പറഞ്ഞ ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ലോകത്തിൻ്റെ ഇരുണ്ട യുഗമെന്ന് ലോകം വിളിച്ച അറേബ്യയുടെ മണ്ണിനെ കേവലം 20 വർഷം കൊണ്ട്, 23 വർഷങ്ങളിലെ ദൗത്യ ജീവിതമാകുന്ന 20 വർഷത്തും കൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹം, ഉത്തമമായ സമൂഹമാണ് നിങ്ങളെന്ന് പറഞ്ഞവരെ മാറ്റിയെടുത്തു. എങ്ങനെയാണ് അത് മാറ്റിയത്? അതാണ് ചർച്ച. ആ ഒരു മാറ്റമില്ലാതെ, ആ മാറ്റത്തിൻ്റെ വഴിയിലൂടെയല്ലാതെ ഒരു കാലഘട്ടത്തിലും പരിവർത്തനം സൃഷ്ടിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെ വിളിച്ചു ചേർത്തുകൊണ്ട് ആദ്യമായി അവരോട് പറയുന്നത്, അവരോട് പറയുന്നു, ഇതാ മക്കയുടെ ഇന്ന കുന്നിൻ്റെ മറവിൽ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കുവാൻ കഴിയുമോ? നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഏകനായ സത്താവിനെ മാത്രം നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കനുഗ്രഹം നൽകിയ റബ്ബിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അവന് പുറമെ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും സഹായാഭ്യർത്ഥനകളും സഹായതേട്ടങ്ങളും നാം നിർവഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അവയൊക്കെ കൈവെടിയേണ്ടതാണ് എന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുന്നത്. അത്രയും കാലം വിശ്വസ്തൻ എന്നറിയപ്പെട്ട അല്ലമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് കള്ളനെന്ന് വിളിക്കുന്നു, കമ്മാടി എന്ന് വിളിക്കുന്നു, ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, സാഹിർ എന്ന് വിളിക്കുന്നു, പരിഹസിക്കുന്നു, പിൻപറ്റിയ ആളുകളെ ഉപദ്രവിക്കുന്നു, ആക്രമിക്കുന്നു. 10 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിൽ തൻ്റെ പരസ്യമായ പ്രബോധന ജീവിതങ്ങൾക്കിടയിൽ
അദ്ദേഹത്തിന് അഭയം നൽകിയിരുന്ന പ്രിയപ്പെട്ട പിതുവ്യൻ അബൂ ത്വാലിബ് അടക്കമുള്ളവർ മരണപ്പെട്ടു പോകുന്നു. തന്നെ സഹായിച്ച ഖദീജ തൻ്റെ പ്രിയപത്നി ലോകത്തോട് വിടചൊല്ലുന്നു. വേദനിക്കുന്ന ഹൃദയവുമായി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, താങ്കൾ വാലറ്റവനാണ്, താങ്കൾക്ക് പിൻഗാമികൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച്, അദ്ദേഹത്തിന് അഭയം നൽകാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പരിഹസിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനാവും ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തമിറക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നവനാണ് വാലറ്റവനെന്ന് മറുപടി കൊടുത്ത് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ, തൗഹീദിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് സമൂഹത്തെ സമുദ്ധരിക്കുവാനുള്ള വഴിയും മാർഗവും എന്ന് സമൂഹത്ത് തൻ്റെ നാട്ടുകാർ പ്രിയപ്പെട്ടവർ ഉത്ബോധിപ്പിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയോ ചില നയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അകറ്റി അദ്ദേഹത്തെ ആക്ഷേപിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ വിശുദ്ധ ഖുർആന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായി കടന്നു വരുന്നു. താങ്കളെ ആക്ഷേപിക്കുന്നവർ താങ്കളെ പരിഹസിക്കുന്നവരായിരിക്കും വാലറ്റവരെന്ന്. അതിനിടയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾക്കിടയിലാണ് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യസ്രിബിൽ നിന്ന് മദീനയിൽ നിന്ന് വന്ന, യസ്രിബ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തുന്നതിന് മുമ്പ് മദീനയുടെ പേര്, അവിടെ നിന്ന് വന്ന ആളുകളുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് ഇസ്ലാമിക സന്ദേശവുമായി പ്രബോധകനായി ഒരു സഹാബിയെ കടന്നുവിടുന്നു. ആ സഹാബിയിലൂടെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ കൂടുതലായി അടുത്ത വർഷം വരുന്നു. അവരോട് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനുള്ള തീരുമാനപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ നടത്തുന്നു. ഹിജ്റ നടത്തി മദീനയിലേക്കെത്തി. മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സമൂഹത്തെ വളർത്തിയെടുത്തത്? അവിടെയുള്ള രണ്ട് ഗോത്രങ്ങൾ, ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ പരസ്പരം കടിപിടി കൂടിയിരുന്ന ഒരു മൃഗം തോട്ടത്തിലെ ഇലകടിച്ചതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പരാക്രമത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ചരിത്രം മാത്രം പറയാവുന്ന യസ്രിബിലുണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സഹവർത്തിത്വത്തിൻ്റെ സുന്ദരമായ ജീവിതം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുക്കുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മാറ്റം പരലോകമുണ്ടെന്നും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ വിജയിക്കണമെങ്കിൽ ഏകനായ ഇലാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ആ ഏകനായ ഇലാഹിന് നിങ്ങൾ ജീവിതം സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും അവിടെ വിജയം വരിക്കാൻ കഴിയും, അതല്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മാടികളായിരുന്നു, കള്ളുകുടിക്കുന്നവരായിരുന്നു, വ്യഭിചരിക്കുന്നവരായിരുന്നു, അതേപോലെ വളരെ മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്നവരിലെയും മുൻഗാമികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് വരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന് പ്രവാചകൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സന്നിവേശിപ്പിച്ചു. തൗഹീദിനെ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിലെ വിശ്വാസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചു. അങ്ങനെ തൗഹീദ് ഊട്ടിയുറപ്പിക്കപ്പെട്ടപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കിയപ്പോൾ ഞങ്ങളെല്ലാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. അതല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് വന്നാദ്യമായി നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ മോഷ്ടിക്കരുതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ മദ്യപിക്കരുതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളത് കൈവെടിയുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി പരലോകമുണ്ടെന്ന ചിന്ത നൽകി അതിലൂടെ ഈ ചെയ്യുന്ന തെറ്റുകളിലൂടെ വലിയ നഷ്ടം വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ആ മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവുമായി കൊണ്ട് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാരുടെ അരികിലേക്ക് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ കത്തുമായി പോയത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അന്ന് അവിടെ ആ രാജാക്കന്മാർ ദ്വിഭാഷികൾ മുഖേന അവരുമായി സംസാരിച്ച് അവരുടെ നാടിനെ കളിയാക്കി, നിങ്ങളുടെ നാട്ടിലെ മൃഗങ്ങളാണ് നിങ്ങളെക്കാൾ നല്ലതെന്നും, നിങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ചിരുന്നവരായിരുന്നെന്നും, വിലയില്ലാത്ത കാട്ടറബികളായിരുന്നുവെന്നും പരിഹസിക്കുമ്പോൾ അവരതിന് നൽകിയ മറുപടിയിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഞങ്ങളിലേക്കൊരു ദൂതനായി പറഞ്ഞേക്കുന്നത് വരെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അവിടെ നിന്ന് ഞങ്ങൾ മാറിയിട്ടുണ്ട്, ഇന്ന് ഇജ്ജത്താണ് ഞങ്ങൾക്കുള്ളതെന്ന്. എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സൈന്യാധിപനായ റോമാ സൈന്യാധിപന്റെ കോടികൾ വിലമതിക്കുന്ന കാർപ്പറ്റിലൂടെ വാളിന്റെ മുനപൊട്ടിയ വാളുമായി നിലത്തഴച്ച് ചെന്നുകൊണ്ട് കടന്നു ചെല്ലുന്ന മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ, റബിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അവിടെ കടന്നു ചെന്നുകൊണ്ട് അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകി എന്ന് പറയുന്നത് വരെ അത്തര പ്രതാപത്തിന്റെ ഉന്നതിയിലേക്ക് അവർ വളർത്തപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ. ഏകനായ ഇലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെള്ളവും വായുവും അടക്കമുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഒരുക്കിത്തന്ന് നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ 3 ഇരുട്ടറകളിൽ താമസിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ട എല്ലാം നൽകിയ ഏകനായ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനാണ് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന സൃഷ്ടാവിന്റെ വാചകത്തെ, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയെ നമ്മുടെ ജീവിതം ഏകനായ സൃഷ്ടാവിന് സമർപ്പിക്കണം. നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആരാധനയുടെ ഭാഗമാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അല്ലാഹുവല്ലാത്ത സൃഷ്ടികൾ, അത് മരിച്ചുപോയ മഹത്തുക്കളാവാം, പ്രവാചകന്മാരാവാം, സൂര്യനാവാം, ചന്ദ്രനാവാം, ആകാശമാവാം, ഭൂമിയാവാം, ഇനി മണ്ണാവാം, കല്ലാവാം, ഏതൊക്കെ രൂപത്തിലുള്ളതാവട്ടെ, സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന് പറയപ്പെടാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അവയിലേക്ക് ആരാധനയുടെ ഭാഗമാകുന്ന ഏതൊരു കർമ്മം വിട്ടുകൊടുക്കുന്നതും അങ്ങോട്ട് മാറ്റിവിടുന്നതും അത് ഗുരുതരമായ പാപമാണ്, ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. ആ തൗഹീദിന് വിരുദ്ധമായ കർമ്മം നിങ്ങൾ ചെയ്താൽ വമൻ യുശ്രിക്കു ബില്ലാഹി ഫകഅന്നമാ ഹറ മിനസ്സമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. പിന്നെ കൊടുങ്കാറ്റ് അവനെ എവിടെ കൊണ്ടുപോയി വിടുമെന്നറിയില്ല. അവന് വലിയ അപകടത്തിലേക്കാണ് ആപതിക്കുവാനിരിക്കുന്നത്. അവന് സ്വർഗം നിഷിദ്ധമാകുന്നു, നരകമാകുന്നു അവന്റെ വാസസ്ഥലം തുടങ്ങിയ ഒരുപാട് വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉമ്മത്തിനെ ഏറ്റവും നല്ല സമുദായമായി വളർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, അല്ലാഹുവിനെ പരിചയപ്പെടുത്തി അല്ലാഹുവിനുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് അത് പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ പരസ്പരം കലഹിച്ചിരുന്ന, പരസ്പരം അടിപിടി കൂടിയിരുന്ന, പരസ്പരം നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത, പതിറ്റാണ്ടുകൾ പോരടിച്ച ആ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടിയതാവട്ടെ അതിന് ഈ തൗഹീദിലുള്ള വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പതാകക്ക് കീഴിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്കിടയിൽ സ്നേഹം കൂട്ടിയുറപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്, സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴിതെളിച്ചു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന്, ആ ഹിജറ ചെയ്തു വന്നിടത്ത് മുഹാജിറുകളായി കടന്നു വന്നവരിൽ സമ്പന്നന്മാരുണ്ട്, മക്കയിലെ രാജാക്കന്മാരായി വാഴേണ്ടവരുണ്ടായിരുന്നു. ശക്തിയുടെയും കഴിവിൻ്റെയും വിഷയത്തിൽ അവിടുത്തെ ഉന്നതന്മാരായി ആരും കേട്ടാൽ അറക്കുന്നാലേ പേടിക്കുന്ന അത്തരം വ്യക്തിത്വങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സുന്ദരന്മാരുണ്ടായിരുന്നു, കറുത്ത കാപ്പിരികളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ, ദരിദ്രരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അറപ്പോടെയും വെറുപ്പോടെയും കണ്ടിരുന്നവർ പലരും അവരിലുണ്ടായിരുന്നു. അതേപ്രകാരം തന്നെ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ആ കൂട്ടത്തിൽ, പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽ, അൻസാരികളുടെ കൂട്ടത്തിലും ഇതേ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അവർക്കിടയിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ വഴികൾ വെട്ടിക്കൊടുക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഖാരിജ ബിനു സയ്ദ് റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈർ ബിൻ അവ്വാമിനും കഅബ് ബിൻ മാലിക്കിനും ഇടയിൽ സൗഹൃദത്തിന്റെ വഴികൾ വെട്ടിക്കൊടുക്കുകയാണ്.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ തന്നെ സരീഖ് ഇബ്നു സഅദ് സുർഖി എന്ന് പറയുന്ന വ്യക്തിക്കും അൻസാരിയായ സഹാബിക്കും ഇടയിൽ സ്നേഹത്തിന്റെ വഴിയും സൗഹാർദ്ദത്തിന്റെ വഴിയും വെട്ടിക്കൊടുക്കുകയാണ്. ഓരോ അൻസാരിയായ സഹാബിക്കും ഒരു മുഹാജിറായ സഹോദരനെ സഹോദരിയെ സ്വീകരിക്കുവാനുള്ള പ്രേരണ നൽകുകയാണ്. അവരുമായിട്ട് ഒന്നിച്ചു പോകുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അൻസാരികൾ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നു. ആ അൻസാരികളായ സഹാബത്ത് പലപ്പോഴും തങ്ങളുടെ വീടുകളിലേക്ക് സുഹൃത്തുക്കളായി ലഭിച്ച മുഹാജിറുകളെ കൊണ്ടുപോയി അവർക്ക് അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നവരെ കാണാം, കൃഷിയിടങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്നവരെ കാണാം, അതുപോലെ ഭാര്യമാരെ തൊലാക്ക് ചെയ്ത് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ ഏൽപ്പിക്കുന്നത് കാണാം. അത്രത്തോളം സൗഹൃദത്തിന്റെ വിശാലമായ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കാണിച്ചു കൊടുത്തു എന്നാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച നരകവും സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന പരലോകത്തെ മോചനത്തെ ആഗ്രഹിക്കുന്നവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ചെയ്തത് സൗഹൃദമൂട്ടിയുറപ്പിക്കുകയാണ്. അകൽച്ചയുടെ വഴി എളുപ്പമാക്കി കൊടുക്കുകയല്ല, അടുക്കുവാനും ചേർത്ത് പിടിക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുപ്പിച്ചു കൊടുക്കുകയാണ്. അതിനപ്പുറം അകൽച്ചകൾക്കുള്ള വഴികൾ പറയാൻ, ഒരു മനുഷ്യനെ തൊട്ട് അകറുവാനുള്ള വഴികൾ പറയാൻ ഒരുപാട് മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. വ്യക്തിപരമായി ഒരുപാട് ദോഷങ്ങൾ, ഒരുപക്ഷെ ദേഷ്യമുള്ളവരുണ്ടാവാം, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പരീക്ഷ സ്വഭാവമുള്ളവരുണ്ടാവാം, വളരെ ആ നിലക്ക് ഇടപെടുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരുണ്ടാവാം. എല്ലാവരോടും വിനയത്തോടു കൂടി മാത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കാൻ പോലും അത്രമെല്ലയായിരുന്നു എന്നാണ്. അങ്ങനെ സംസാരിക്കുന്നവരുണ്ടാകാം. വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള, സംസ്കാരമുള്ള, ആഢ്യത്വമുള്ള, വ്യത്യസ്തങ്ങളായ സാമ്പത്തിക സ്ഥിതിയുള്ള, സാമൂഹിക സ്ഥിതിയുള്ള, ശാരീരിക അവസ്ഥയുള്ള മുഴുവൻ ആളുകളെയും തൗഹീദിലുള്ളവർ എന്നുള്ള നിലക്ക് ഒന്നിച്ചു പിടിച്ച, ഏറ്റുപിടിച്ച, അവരെ ചേർത്ത് പിടിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അവരെ ആ ഐക്യത്തിലൂടെ കൊണ്ടുപോകുവാൻ, തൗഹീദുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ച് ഒന്നിച്ചു കൊണ്ടുപോകുവാനും അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുമാണ് റസൂലുള്ളാഹി ശ്രമിച്ചത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൊക്കെ വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം 70-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് മദീനയിൽ വെച്ചുകൊണ്ട് വിടചൊല്ലുന്നത്. ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളുടെ കൂട്ടത്തിലാണ്, പ്രവാചകന്റെ കൂടെ ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച 7 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് മിഖ്ദാദ് എന്നുള്ളതാണ്. എത്യോപ്യയിലേക്ക് ഹിജറ പോയി, ബദറിൽ പങ്കെടുത്ത്, ഉഹുദിൽ പങ്കെടുത്ത്, അതുപോലെയുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത്, മിസ്റിന്റെ മോചനത്തിലും പങ്കെടുത്ത വ്യക്തിത്വമാണ് മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുന്നുണ്ടോ, നബിയെ, ഞങ്ങള് അവിശ്വാസികളുമായി ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു, അസമയത്ത് ഒരാളെന്റെ കൈക്ക് പെട്ടി മുറിവ് പറ്റിച്ച്, എന്നിട്ട് ഒരു മരത്തിൽ അഭയം തേടുകയാണ്. ഈ സമയത്ത് ഞാൻ അയാളെ വെട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു. അയാളോട് ഞാൻ, അയാളത് പറഞ്ഞ ശേഷം അയാൾ എനിക്ക് കൊലപ്പെടുത്തുവാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തഖ്തുൽ, നീ ചെയ്യരുതെന്ന് പറയുകയാണ്. വീണ്ടും പറഞ്ഞു, നബിയെ, അവൻ എൻ്റെ കൈ മുറിച്ചിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ ഞാനും തിരിച്ചു വെട്ടട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മര്യാദ അരുതെന്നാണ്, നീ കൊല്ലരുതെന്നാണ്. നീ എങ്ങാനും അവനെ കൊന്നാൽ അവന്റെ സ്ഥാനത്ത് നീയും നിന്റെ സ്ഥാനത്ത് അവനുമായി മാറും, അവൻ വിശ്വസിക്കുന്നതിന് മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. മഹാനായ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലയൂട്ടൽ ബന്ധത്തിലെ സഹോദരനായി പരിഗണിക്കപ്പെടാവുന്ന ഉസാമത്ത് ബിൻ സയ്ദ്, ആ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിബ്ബുർ റസൂൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഹിബ്ബുർ റസൂൽ എന്നറിയപ്പെട്ട ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നബിയെ, ഇന്നിന്നൊരാള്, ഞാൻ അവന് ഞങ്ങള് നിങ്ങളേൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി പോയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചു. ഞങ്ങൾ അവനെ അടിക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ്, അവനെ വകവരുത്തുമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞത്. ഞങ്ങൾക്ക് അവനെ നശിപ്പിക്കുവാൻ കഴിയുമോ? അവനെ വകവരുത്തുവാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി പാടില്ല എന്നാണ്.
പാടില്ല എന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ പറയുന്നുണ്ടോ, അല്ലയോ നബിയെ, അവനിൽ ആയില്ലെന്ന് പറഞ്ഞത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു എന്നാണ്, നീ അവന്റെ ഹൃദയം അഫലാ ശക്കക്ത അൻ ഖൽബി ഹത്താ തഅലം ഖാല അംലാ, നീ അവൻ പറഞ്ഞത് ശരി തന്നെയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവന്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. മറ്റൊരു ഹദീത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും, പ്രവാചൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവനോട് പറയാണ്, അവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കൊണ്ട് നാളെ പരലോകത്ത് അവൻ കടന്നു വന്നാൽ നീ എന്താണ് പറയുക എന്നാണ്. നീ എന്താണ് പറയുക, നീ എന്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ഇതേ ഒരു സംഭവം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഉച്ചരിച്ച സമൂഹത്തെ ആളുകൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വഴികൾ വെട്ടിക്കൊടുത്തുകൊണ്ട് അകൽച്ചയുടെ മാർഗങ്ങൾ ഇല്ലാതാക്കി വിട്ടുവീഴ്ചയിലൂടെ അവരെ ഒരുമിപ്പിച്ച് പിടിക്കാനാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക മര്യാദ അതാണ് പഠിപ്പിക്കുന്നത്. അകൽച്ച സൃഷ്ടിക്കുവാൻ എളുപ്പമാണ്, വിള്ളലുകൾ വീഴ്ത്താൻ എളുപ്പമാണ്. തൗഹീദിലൂടെ മാത്രമേ യോജിക്കുവാൻ കഴിയുകയുള്ളൂ. ഏകനായ ഇലാഹിനെ ആരാധിക്കുന്ന ആ ഒരു വ്യക്തിയും ആ ഏകനായ ഇലാഹിനെതിരെ ആരാധിക്കുന്നത് അതിനു പുറമെയുള്ള ആരാധനകൾ നിർവഹിക്കാമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ ഒരേ ആശയത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടുവാൻ കഴിയില്ല. മാനുഷികമായ സൗഹാർദ്ദങ്ങൾക്ക് മതവിശ്വാസങ്ങൾ തടസ്സവുമല്ല. ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് വർഗമാണ്, ഏത് വർണ്ണമാണ് തൻ്റെ അയൽപ്പക്കത്തുള്ളത്, തൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് നോക്കേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല. ഏത് സമയത്തും അവരുമായി മനുഷ്യരെന്ന നിലക്ക് പാലിക്കപ്പെടേണ്ട എല്ലാ സ്നേഹവും സൗഹാർദ്ദവും പാലിക്കുവാൻ പഠിപ്പിച്ച സുന്ദരമായ സന്ദേശം. വിശ്വാസത്തിൻ്റെ പേരിൽ, തൗഹീദിൻ്റെ പേരിൽ ഒരുമിച്ചു കൂടിയ, ഒരുമിച്ചു കൂട്ടപ്പെടേണ്ടവർ, അങ്ങനെ കൂടിയവരിൽ നിന്ന് അകൽച്ചകൾ ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങൾ, അതെന്ത് ലക്ഷ്യത്തിൻ്റെ പേരിലായാലും, എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, എന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ, എന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ, എന്നെ എന്തെങ്കിലും ചെയ്തു എന്നുള്ള പേരിൽ വ്യക്തിപരമായ പ്രത്യേകമായ താല്പര്യങ്ങൾ കൊണ്ടോ, അതാണ് സ്വഹാബിമാരുടെ ചരിത്രത്തിൽ എന്നെ വെട്ടി ഞാൻ പകരം ചെയ്തു കൊള്ളട്ടെ, ഓൻ രക്ഷക്കായി ചെയ്തതാണ്, അവൻ ഞങ്ങൾ ആക്രമിച്ചപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പല ന്യായങ്ങളും അവർ പറഞ്ഞു നോക്കിയപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടില്ല, അത് അരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമായി പരലോകത്ത് വന്നാൽ നീ എന്ത് പറയുമെന്നുള്ള ന്യായമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൻ്റെ ഒന്നിച്ചു പോകുവാനുള്ള, അതല്ലെങ്കിൽ ഇസ്ലാമികമായി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ തൗഹീദ് ഊട്ടിയുറപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ വിള്ളലില്ലാതിരിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അകൽച്ചയിൽ ജീവിച്ചിരുന്ന സ്വഹാബത്തിനെ, മുഹാജിറുകളെയും അൻസാറുകളും അൻസാറികൾ തന്നെയും മുഹാജിറുകൾ തന്നെയും അകന്നു നിന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വിട്ടുവീഴ്ചയുടെ സുന്ദരമായ സന്ദേശമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അന്ന് വരെ അവരെ ചീത്ത വിളിച്ചവരുണ്ട്, അന്ന് വരെ പരിഹസിച്ചവരുണ്ട്, അകലാനുള്ള പരിശ്രമങ്ങൾ നടത്തിയവരുണ്ടായിരുന്നു. അവരെയൊക്കെ കൂട്ടിപ്പിടിക്കുന്ന മര്യാദയാണ് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നമ്മിൽ നിന്നുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ, വ്യക്തിപരമായ വിശുദ്ധിയിലൂടെ, വ്യക്തിപരമായ വിശുദ്ധി, തൗഹീദിൽ അധിഷ്ഠിതമായ വിശുദ്ധി, ആ തൗഹീദിൽ അധിഷ്ഠിതമായ വിശുദ്ധിയിലൂടെ പരലോകത്തെ മോചനം ആഗ്രഹിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെ വഴികളും മാർഗങ്ങളും തേടിയെടുത്തുകൊണ്ട് അതിൽ ഒത്തൊരുമയോടും മുന്നോട്ട് പോകാനുള്ള മാർഗം അന്വേഷിക്കുകയും ആ മാർഗത്തിൽ ജീവിക്കുകയും അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിവില്ലായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കുന്നതിന് പകരം അകൽച്ച കൂട്ടുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശരിയ ഇസ്ലാമികമായി ന്യായീകരിക്കുവാൻ കഴിയാത്തതാണ്. അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ്. ഏതോ അതോടൊപ്പം തന്നെ വിശ്വാസികളെന്ന് നിനക്ക് നാം മനസ്സിലാക്കേണ്ടത്, നല്ല ഒരു വിശ്വാസിയായി ലോകത്തോട് വിട ചെല്ലണമെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്നതോടൊപ്പം നാം മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോക മോക്ഷം മാത്രമായിരിക്കണം. ഭൗതികമായി പല നേട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവാം, ഭൗതികമായി പല ലാഭങ്ങൾ ഉണ്ടാവാം. നോക്കൂ നിങ്ങൾ, നമുക്ക് അതിശക്തമായ ദാഹം നമ്മുടെ മുമ്പിലുണ്ട്, ദാഹിക്കുന്നു എന്ന് കരുതി
നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷം നിറച്ച വിഷം നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. വിഷം വെള്ളമാണല്ലോ എന്ന് വിചാരിച്ച് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വിഷത്തെ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ദുഷിച്ചു പോകുന്ന സമൂഹത്തിലെ ഒരുപാട് വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ സമ്പ്രദായങ്ങൾ, അവരുടേതായ ആഗ്രഹങ്ങൾ, അത്തരം താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആ ആഗ്രഹങ്ങളുടെ ഒപ്പം നാം സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ ഭൗതികമായി പലതും നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടാൽ നാം തിരഞ്ഞെടുക്കേണ്ടത് റബ്ബിൻ്റെ തൃപ്തിയാണ്. അവിടെയാണ് പലപ്പോഴും വീഴ്ചകൾ വരുന്നത്. ആ എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയുടെ തൃപ്തി, എൻ്റെ കുടുംബത്തിൻ്റെ തൃപ്തി, എൻ്റെ നാട്ടുകാരുടെ തൃപ്തി, ഈ സമൂഹത്തിൻ്റെ തൃപ്തി, അങ്ങനെ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ലോകമാന്യതയുടെ ഭാഗമായി കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ മാറ്റപ്പെടുന്നത് നാം ഭയപ്പെടുക. ഏത് കാര്യത്തിലാവട്ടെ, തൗഹീദി പ്രബോധനമാവാം, ജീവിതത്തിലെ നന്മകൾ ജീവിതത്തിൽ പാലിക്കലാവാം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാവാം, സാമൂഹ്യ ക്ഷേമ സൗഹാർദ്ദ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളാം, ഏത് കർമ്മമാവട്ടെ, ആത്യന്തികമായി നമ്മളെ ലക്ഷ്യം ലഖഉല്ലയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടി പരലോകമോക്ഷമായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ ഒരാൾക്ക് അല്ലാഹു അവനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ ആഗ്രഹിക്കേണ്ട അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹു ഒരു മനുഷ്യനെ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകൾ അത് പിന്നീട് ഭൂമിലോകത്ത് ജനങ്ങളിലേക്ക് ആ തൃപ്തിയെ എത്തിക്കുമെന്നുള്ളതാണ്, ആ ഇഷ്ടത്തെ പരസ്പരം എത്തിക്കുമെന്നുള്ളതാണ്. ആദ്യം നാം തിരഞ്ഞെടുക്കേണ്ടത് റബ്ബിൻ്റെ തൃപ്തിയാണ്. അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി കിട്ടിയാൽ തീർച്ചയായും വാനലോകത്തുകൂടി അത് ഭൂമിലോകത്ത് മുഴുവൻ ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന തിരിച്ചറിവുണ്ടാവണം. പലപ്പോഴും നേരെ തിരിച്ച് ഒപ്പമുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനും കൂടെയുള്ളവരെ തൃപ്തിപ്പെടുത്തുവാനും സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാനും നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാനും കർമ്മങ്ങൾ ചെയ്ത് ആത്യന്തികമായി നഷ്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് ഭയപ്പെടുകയും ചെയ്യണം. ചുരുക്കത്തിൽ ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്തം തൗഹീദിൽ അധിഷ്ഠിതമായി സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിലൂടെ സമൂഹത്തെ സംസ്കരിക്കുകയാണ്. ആ സംസ്കാരത്തിൻ്റെ വഴികളിൽ പാലിക്കപ്പെടേണ്ട വിശ്വാസ സ്വഭാവ സംസ്കാര രംഗങ്ങളിലെ എല്ലാ മാതൃകകളെയും സ്വീകരിച്ച് മാതൃക ഉള്ള ജീവിതം നയിക്കുന്നവരായി, പുഴുക്കുത്തുകളില്ലാത്ത ജീവിതം നയിക്കുന്നവരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അയൽപ്പക്കത്തെ പറ്റിയുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളെ തൊട്ടടുത്തുള്ള നാല് വീട്ടുകാരോട് നാല് അയൽപ്പക്കക്കാരോട് അല്ലാഹു നിങ്ങളുടെ ഷഹാദത്ത് ചോദിക്കും. ആ സമയത്ത് അവർ പറഞ്ഞാൽ, ആ തൊട്ടടുത്ത് ജീവിക്കുന്ന സഹജീവികൾ പറഞ്ഞാൽ, അയാളെ പറ്റി ഞങ്ങൾക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ, അല്ലാഹുവിനെ നല്ലത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അല്ല പറയും, അത്ര കബിൽ തു ഷഹാദത്തക്കും, നിങ്ങളുടെ സാക്ഷ്യത്തെ ഞാൻ സ്വീകരിച്ചു, വഖഫർതു ലഹുമാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്തത് അവന് മാപ്പാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടം റബ്ബിൻ്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. നാട്ടിലും വീട്ടിലും രാജ്യത്തും കൂട്ടുകുടുംബങ്ങളിലും സഹജീവികളും നമ്മളെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കുകയാണ്. അതിനപ്പുറം ഭൗതികമായ താല്പര്യവും തൃപ്തിയും എവിടെയെങ്കിലും കടന്നു വന്നാൽ ഒരുപക്ഷെ നമ്മൾക്ക് നീട്ടി കിട്ടിയേക്കാം, സന്തോഷമുണ്ടായേക്കാം, ശിസാക്ഷിതമായ നട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആന്റെ സൂറത്തു ബക്രയിലെ വാചകം, തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത്ത് വലകും മാ കസബ്തും വല തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അതൊരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്, കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് മുൻഗാമികളായി പലരും കഴിഞ്ഞുപോയി, നിങ്ങളും കഴിഞ്ഞു പോവും. അവർ ചെയ്തതിനെ പറ്റി നിങ്ങളോ, നിങ്ങൾ ചെയ്തതിനെ പറ്റി അവരോടോ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്ന ഖുർആനിന്റെ വാചകം സ്വീകരിച്ച്, വല്ലൈസലിൽ ഇൻസാൻ ഇല്ലാമാസ, ആ മനുഷ്യൻ അവൻ്റെ പ്രവർത്തനം മാത്രമുള്ളൂ, ഞാനും എൻ്റെ ഖബറിലെ എൻ്റെ കർമ്മങ്ങളും. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് ഈ സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള, സമുദ്ധരിക്കുവാനുള്ള, നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കുവാനുള്ള, നല്ല വ്യക്തികളെ സൃഷ്ടിക്കുവാനുള്ള, നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള, ലാ ഇലാഹ ഇല്ലതിൽ അധിഷ്ഠിതമായ ജീവിതത്തെ മുന്നോട്ട് വ്യക്തി ജീവിതത്തിലും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ റബ്ബ് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, ഫഗ്ഫിർ ലനാ യാ ഗാഫിർ മുദ്നിബീൻ, ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ല അല്ലാഹു അലാ സയ്യിദിനാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.